ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രഭാവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ജാസ്മിൻ ഫോൺ എടുത്ത് പ്രഭാവതിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി പ്രഭാവതി ചോദിക്കുന്നു, എത്തിയോ? സത്യമാണോ? ഡ്രൈവറോട് വണ്ടി ചവിട്ടി വിടാൻ പറയ. ഇപ്പോഴത്തെ പിള്ളേര് പറയുന്നത് പോലെ നമുക്ക് പൊളിക്കണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് പ്രഭാവതി സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ആന്റി വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ ആന്റി, ആരാ വിളിച്ചത്? അപ്പോൾ പ്രഭാവതി പറയുകയാണ്, മോളെ, കഷ്ടകാലം വണ്ടിയും പിടിച്ചു വരുമെന്ന ഒരു നാടൻ പ്രയോഗമുണ്ട്. പക്ഷേ പാർവതിയുടെ കാര്യത്തില് അത് സത്യമാകാൻ പോകുക. ഒരു വ്യത്യാസം, ഇവിടെ വണ്ടിയും പിടിച്ചല്ല കഷ്ടകാലം വരുന്നത്, ഫ്ലൈറ്റ് പിടിച്ചാ വരുന്നത്. ഇത് കേട്ട് ജാസ്മിൻ പറയുകയാണ്, ആന്റി ഒന്ന് തെളിച്ചു പറ. പ്രഭാവതി പറയുന്നു, വിശാലിനിപ്പോൾ പാർവതിയോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ, അതവളുടെ വിജയമായിട്ട് കണക്കാക്കുന്നുണ്ടാകും. അവള് ശരിയായ കളി അവൾ കാണാൻ പോകുന്നതേയുള്ളൂ. വന്നുകൊണ്ടിരിക്കുക. ശരിയായ കളി എന്താണെന്ന് അവളെ പഠിപ്പിക്കാൻ കഴിവുള്ള ആള്. സംശയത്തോടുകൂടി ജാസ്മിൻ ചോദിക്കുന്നു, ശരിയായ കളി പഠിപ്പിക്കാൻ കഴിവുള്ള ആളോ? അതാരാ? പ്രഭാവതി പറയുകയാണ്, ഇവിടുത്തെ കഥകളൊന്നും അവൾക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല വിശാലിന്റെ വിവാഹം എന്ന് മാത്രമേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവളുടെ മേൽനോട്ടത്തിലായിരിക്കും. എല്ലാവരും അവളുടെ നിയന്ത്രണത്തിലായിരിക്കും. ജോലിക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ച കണ്ടാൽ മതി, അവളുടെ സ്വഭാവം മാറും. വിശാലിന്റെ ഭാര്യ എന്ന പത്രാസിൽ നടക്കുന്ന പാർവതി അവളുടെ നോട്ടപ്പുള്ളിയായി മാറും. പാർവതിയെ കൊണ്ട് ചക്രശ്വാസം വലിപ്പിക്കും അവള്. ചിരിച്ചുകൊണ്ട് ജാസ്മിൻ ചോദിക്കുന്നു, ആരെ കുറിച്ച് ആന്റി പറയുന്നത്? പ്രഭാവതി പറയുകയാണ്, ഗോപിയേട്ടന്റെ അനിയത്തി സുശീലയെ കുറിച്ച്. അമേരിക്കയല്ല, ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ പ്രഭാവതിയോട് പറയുന്നു, ആന്റി വെഡിങ് സാരീസിന്റെ പുതിയ കളക്ഷൻസ് ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്, നമുക്കൊന്ന് പോയി നോക്കിയാലോ ആന്റി. ഈ സമയം അവിടേക്ക് വന്ന വിനയ് പറയുകയാണ്, വിശാലിന്റെ ക്രെഡിറ്റ് കാർഡ് അമ്മയ്ക്ക് തരാൻ വിശാൽ പറഞ്ഞു. അത് വാങ്ങിച്ച് പ്രഭാവതി പറയുകയാണ്, ക്രെഡിറ്റ് കാർഡോ? ഡെബിറ്റ് കാർഡ് ആണല്ലോ ഞാൻ ചോദിച്ചത്. വിനയ് പറയുന്നു, വിശാലിന് മാറിപ്പോയതൊന്നുമല്ല, ഡെബിറ്റ് കാർഡ് അമ്മയുടെ കയ്യിൽ കിട്ടിയാലേ അമ്മയ്ക്ക് ഒരു കൺട്രോളും ഉണ്ടാകില്ലെന്ന് വിശാലിന് അറിയാമല്ലോ. ചിലവ് ചുരുക്കാനും കൃത്യം കണക്കറിയാനും വേണ്ടിയാ ഡെബിറ്റ് കാർഡ് തരാതെ ക്രെഡിറ്റ് കാർഡ് തന്നത്. ഇത് കേട്ട് പ്രഭാവതി പറയുകയാണ്, അവന്റെ കയ്യിലുള്ളത് മുഴുവൻ എന്റെ കയ്യിൽ വരാൻ ഇനി അധികകാലം ഒന്നും വേണ്ട. അപ്പോഴാ അവന്റെ ഒരു പിശുക്ക്. ഈ സമയം അവിടേക്ക് വന്ന ഗാർഗി ചോദിക്കുന്നു, എങ്ങോട്ടാമേ? പ്രഭാവതി പറയുകയാണ്, വെഡിങ് സാരീസും ഓർണമെന്റ്സും ഒന്നും എടുത്തില്ല, ഫ്രീ ആണെങ്കിൽ നീയും വാ. ഗാർഗി മനസ്സിൽ പറയുന്നു, മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാനല്ലേ? പക്ഷെ അതിന്റെ ഒരു ചടുപ്പും ഇല്ല ഈ അസത്തിന്റെ മുഖത്ത്. പൊന്നു വാങ്ങാനല്ല, ഇവൾക്ക് വിഷം വാങ്ങാനാണെങ്കിൽ ഞാൻ കൂടെ വരാം. പ്രഭാവതി ചോദിക്കുന്നു, നീ എന്താടി പിറുപിറുക്കുന്നത്? അപ്പോൾ ഗാർഗി പറയുന്നു, അതമ്മേ എനിക്ക് തീരെ സമയമില്ല, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ പ്രഭാവതിയുടെ കയ്യിൽ നിന്നും ആ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചു നോക്കി ഗാർഗി പറയുന്നു, ഇത് വിശാൽ ബ്രോയുടെ ക്രെഡിറ്റ് കാർഡ് അല്ലേ അമ്മേ? കെട്ടാൻ പോകുന്ന പയ്യന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ ഇവൾക്കുള്ള വെഡിങ് സാരിയും ഓർണമെന്റ്സും ഒക്കെ എടുക്കാൻ പോകുന്നത്? ഇവളുടെ അച്ഛൻ അത്രയ്ക്ക് ദരിദ്രവാസിയാ? ഇത് കേട്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി ജാസ്മിൻ ഗാർഗിയെ നോക്കുമ്പോൾ വിരൽ ചൂണ്ടി ഗാർഗി എന്ന് വിളിക്കുകയാണ് പ്രഭാവതി. ഗാർഗി പറയുന്നു, കാൽ കാശിന് ഗതിയില്ലാത്തവളെന്നല്ലേ ഇവള് പാർവതിയെ കുറിച്ച് പറഞ്ഞത്? നിന്നേക്കാൾ ബെറ്റർ അവള് തന്നെയാ. അവളുടെ വിവാഹത്തിനെ സ്വന്തം വീട്ടുകാർ വാങ്ങിക്കൊടുത്ത സാരി അവൾ ഉടുത്തത്. ജാസ്മിൻ പറയുന്നു, അതെ എന്റെ പപ്പ ദരിദ്രവാസിയൊന്നുമല്ല, ആവശ്യത്തിനുള്ള ക്യാഷൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഗാർഗി ചോദിക്കുന്നു, എന്നിട്ടെന്താ അതെടുത്ത് ചിലവാക്കാത്തത്? മറ്റുള്ളവരുടെ കാശ് കൈയിട്ട് വരാൻ നല്ല സുഖമാണല്ലേ, ഉളുപ്പ് വേണം, കുറച്ച് ഉളുപ്പ്. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് ഗോപിനാഥിന്റെ അനിയത്തി സുശീല. കാറിൽ നിന്നും ഇറങ്ങിയ സുശീലയെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് പ്രഭാവതിയും വിനയും. സുശീല എന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്ന് പ്രഭാവതി കെട്ടിപ്പിടിക്കുന്നു. സുശീല ചോദിക്കുന്നു, ഹൗ ഡു യു ഡു? അപ്പോൾ പ്രഭാവതി പറയുകയാണ്, ഐ എം ഗുഡ്. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? സുശീല പറയുന്നു, സുഖമായിരുന്നു. സുശീലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ഗാർഗി പറയുകയാണ്, ഹായ് ദുശീല ആന്റി. കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് സുശീല പറയുകയാണ്, എക്സ്ക്യൂസ് മീ, ദുശീലയല്ല സുശീല. ആളറിഞ്ഞു കളിക്കണം, എന്റെ സ്വഭാവം ശരിക്കറിയില്ലെങ്കിലേ ദേ ഇവരോടൊക്കെ ചോദിച്ചാ മതി. ഐ എം എ റൈറ്റ്? പിന്നെ ഞാൻ ഒരാളെ നോട്ട് ചെയ്താൽ പിന്നെ അയാളുടെ കഷ്ടകാലമാ? ഗാർഗി മനസ്സിൽ പറയുന്നു, അറിയാം, അതുകൊണ്ട് തന്നെയാ ദുശീല ആന്റി എന്ന് വിളിച്ചത്. സുശീല ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? അപ്പോൾ ഗാർഗി പറയുകയാണ്, അയ്യോ ആന്റിയെ കാണാൻ എന്തു ഭംഗിയാ. ഇത് കേട്ട് സുശീല സുഖിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് വരികയാണ് വിജയമ്മ. സന്തോഷത്തോടുകൂടി അരികിലേക്ക് ഓടിച്ചെന്ന് കവളിൽ പിടിച്ചുകൊണ്ട് സുശീല പറയുന്നു, ഹായ് മമ്മി. കൈ പിടിച്ചു മാറ്റി വിജയമ്മ പറയുകയാണ്, മമ്മി അല്ല അമ്മ, അങ്ങനെ വിളിച്ചാ മതി. എന്തിനാ വന്നത്? ഞാൻ മരിച്ചാൽ നിന്നെ അറിയിക്കരുതെന്ന് ഞാൻ ഗോപിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നെ ബുദ്ധിമുട്ടിക്കരുതല്ലോ, നിനക്ക് നാടിന്റെ മണം പിടിക്കില്ലല്ലോ. ഇത് കേട്ടുകൊണ്ട് പാർവതി അവിടേക്ക് വരികയാണ്. സുശീല പറയുന്നു, വാട്ട് ഈസ് ദിസ് മമ്മ, ജസ്റ്റ് കം വിത്ത് മീ. കുറച്ചു ദിവസം അമേരിക്കയിൽ വന്ന് നിൽക്ക്, അപ്പോ അമ്മയും പറയും ഈ നാട് എന്തിനു കൊള്ളാമെന്ന്. അമേരിക്ക എന്നതേ സ്വർഗത്തിന്റെ മറ്റൊരു പേരാണമ്മേ. ഇത് കേട്ട് വിജയമ്മ പറയുകയാണ്, അത് നിന്റെ അഭിപ്രായം, വിശാല് കുറച്ചുനാള് നിന്റെ കൂടെ ആയിരുന്നല്ലോ, ഇനി അങ്ങോട്ടേക്കില്ലെന്നാണ് അവൻ പറയുന്നത്. ഏത് നാട്ടിലെത്തിയാലും സ്വന്തം പേര് മറക്കാൻ പാടില്ല, ആ വകതിരിവ് നിനക്കില്ല, പക്ഷെ വിശാൽ മോൻ അതുണ്ട്. സുശീല പറയുന്നു, എന്തായാലും വിശാലിന്റെ വിവാഹം എന്നെ ഒന്ന് അറിയിക്കാൻ ഗോപിയേട്ടന് തോന്നിയില്ലല്ലോ, വരണ്ടാന്ന് തീരുമാനിച്ചതാ ഞാൻ. പിന്നെ പ്രഭേശി വീണ്ടും വീണ്ടും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം
മാത്രമാ ഞാൻ വന്നത്. പ്രഭാവതി ചോദിക്കുന്നു, അമ്മേ വിശാലിന്റെ വിവാഹം നടക്കുമ്പോൾ ഗോപിയേട്ടന്റെ പെങ്ങളെ മാറ്റി നിർത്താൻ പാടുണ്ടോ? പെട്ടെന്ന് പാർവതിയെ ശ്രദ്ധിക്കുന്ന സുശീല അടിമുടി നോക്കുകയാണ്. അരികിലേക്ക് ചെന്ന് സുശീല ചോദിക്കുന്നു, ഹു ആർ യു? ഇതിനു മുമ്പ് നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതാ ചോദിച്ചത്. ആരാ നീ? ചോദിച്ചത് കേട്ടില്ലേ? ഭയത്തോടുകൂടി പാർവതി പറയുന്നു, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ. ഇത് കേട്ട് പ്രഭാവതിയും ജാസ്മിനും വിനയും സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഗാർഗിയും വിജയമ്മയും. സുശീല പറയുന്നു, മുറ്റത്ത് എന്റെ ബാഗ്സ് ഉണ്ട്, പോയി എടുത്തിട്ട് വാ. പാർവതി ബാഗ് എടുക്കാൻ പോകുമ്പോൾ പ്രഭാവതി പറയുന്നു, മുകളുടെ ആ വലിയ റൂമിൽ കൊണ്ടുവന്നാ മതി. സുശീല വാന്ന് പറഞ്ഞ് സുശീലയും കൂടി അകത്തേക്ക് പോകുകയാണ് പ്രഭാവതി. പിന്നാലെ ജാസ്മിനും പോകുന്നു. വിനയ് അകത്തേക്ക് പോയതിനു ശേഷം ഗാർഗി പറയുകയാണ്, അടുത്ത അവതാരം എത്തിയല്ലോ, അനുഭവിച്ചു. അങ്ങനെ ഗാർഗി അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് വിജയമ്മ. തുടർന്ന് മുറ്റത്തേക്ക് വന്ന പാർവതി ആ ബാഗെല്ലാം എടുക്കാനായി പാടുപെടുകയാണ്. പാർവതി പറയുന്നു, എന്തൊരു ഭാരമാ. പെട്ടെന്ന് ട്രോളി ബാഗ്സ് ആണെന്ന് മനസ്സിലാവുന്ന പാർവതി അത് പതിയെ ഉരുട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുകയാണ്. തുടർന്ന് ജാസ്മിന്റെ അരികിലേക്ക് വന്ന് പ്രഭാവതി പറയുന്നു, ദേ ഇവൾ ഈ കാണുന്നത് പോലെയൊന്നുമല്ല, ഇടങ്ങിയാൽ മൂശയട്ടയാ. ഇഷ്ടം തോന്നിയാലോ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയും ചെയ്യും. ഇനി സുശീലയെ പാർവതിക്കെതിരെ തിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇവളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നു, അത് ഞാൻ ഏറ്റു ആന്റി. ഈ സമയം അവിടേക്ക് വന്ന സുശീല ചോദിക്കാണ്, വിശാലിന്റെ ഫിയാൻസിയെ പ്രഫേച്ച് കണ്ടിരുന്നോ? പ്രിൻസസിനെ പോലെ ഇരിക്കണം ആ പെൺകുട്ടി. പ്രഭാവതി പറയുന്നു, അത് പിന്നെ എനിക്കറിയില്ലേ സുശീലെ, എന്റെ മോനല്ലേ, ഏറ്റവും നല്ലതല്ലേ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കൂ. ഇത് കേട്ട് ജാസ്മിൻ പുഞ്ചിരിക്കുമ്പോൾ സുശീല പറയുകയാണ്, ബൈ ദ ബൈ, ഇതാരാ? ജാസ്മിൻ സുശീലയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാനായി തുടങ്ങുമ്പോൾ ജാസ്മിനെ തുടങ്ങി സുശീല പറയുന്നു, നോ. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇതാണ് ജാസ്മിൻ, നമ്മുടെ വിശാലിന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച പ്രിൻസസ്. സുശീല ചോദിക്കുന്നു, വിവാഹം കഴിഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് എന്താ ഇവൾ ഇവിടെ? ഇത് കേട്ട് ജാസ്മിൻ ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അയ്യോ മോളെ പേടിക്കണ്ട, സുശീലയോട് ഞാൻ പറഞ്ഞോളാം. സുശീല, നീ വരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുതല് പാവം പേടിച്ചു നിൽക്കുക. മനസ്സിൽ തോന്നുന്ന കാര്യം വെട്ടിത്തുറന്ന് പറയുന്നതാണല്ലോ നിന്റെ സ്വഭാവം, അത് ഞാൻ ഇവളോടൊന്ന് പറഞ്ഞുപോയി. അപ്പൊ തുടങ്ങിയ പേടിയാ. ഇവളുടെ പപ്പ വിദേശത്ത് പോയിരിക്കുക, ഇവളെ വീട്ടിൽ തനിച്ചാക്കണ്ടെന്ന് കരുതി ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. സുശീല പറയുന്നു, വിശാലിന്റെ പ്രിൻസസ് എനിക്കിഷ്ടമായി. ഇത് കേട്ട് പുഞ്ചിരിച്ച് നാണത്തോടുകൂടി ജാസ്മിൻ നിൽക്കുമ്പോൾ സുശീല പറയുന്നു, കാണാനും സുന്ദരിയാണ്, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാനും അറിയാം, ഐ ലൈക്ക് യു. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ആന്റി എന്ന് വിളിച്ച് സുശീലയുടെ അരികിലേക്ക് ഹഗ് ചെയ്യാനായി വരികയാണ് ജാസ്മിൻ. അപ്പോൾ ജാസ്മിനെ തടഞ്ഞ് സുശീല പറയുന്നു, വൺ സെക്കൻഡ്, എനിക്ക് കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്, സോ ഐ ജോയിൻ വിത്ത് യു ലേറ്റർ. ഓക്കെ എന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല അകത്തേക്ക് പോകുകയാണ്. പ്രഭാവതി പറയുന്നു, മോളെ ഇതേപോലെ സുശീലയെ സുഖിപ്പിച്ചു നിർത്തിയാൽ പാർവതിയോട് നീ ഇനി മുട്ടേണ്ടി വരില്ല, അത് ഇവള് ചെയ്തോളും. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ജാസ്മിൻ. തുടർന്ന് ട്രോളി ബാഗ്സ് എല്ലാം ഉരുട്ടിക്കൊണ്ട് ഹോളിലേക്ക് വരികയാണ് പാർവതി. ഈ സമയം വളരെ വേഗത്തിൽ അവിടേക്ക് നടന്നു വരുന്ന വിശാൽ അറിയാതെ പാർവതിയുടെ ദേഹത്തേക്ക് തട്ടുകയും പാർവതി താഴേക്ക് വീഴാനായി തുടങ്ങുമ്പോൾ വിശാൽ ചേർത്ത് പിടിക്കുകയും അവർ ഒരുമിച്ച് താഴേക്ക് വീഴുകയുമാണ്. അവർ പ്രണയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. പതിയെ വിശാലും പാർവതിയും എഴുന്നേറ്റിരിക്കുകയാണ്. വിശാൽ പ്രണയത്തോടുകൂടി പാർവതിയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ പുഞ്ചിരിച്ച് നാണത്തോടുകൂടി വിശാലിനെ നോക്കുകയാണ് പാർവതി. ഈ സമയം അവിടേക്ക് വന്ന ജാസ്മിൻ ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നു. ശേഷം ദേഷ്യത്തോടുകൂടി ജാസ്മിൻ അവരുടെ അരികിലേക്ക് വരുമ്പോൾ പ്രഭാവതിയും അവിടേക്ക് വരികയാണ്. ഇതൊന്നും അറിയാതെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ് വിശാലും പാർവതിയും. ജാസ്മിൻ അവിടേക്കിരുന്ന് ദേഷ്യത്തോടുകൂടി ഉറക്കെ പാർവതി എന്ന് വിളിക്കുമ്പോൾ വിശാലും പാർവതിയും ഞെട്ടി ജാസ്മിനെ നോക്കുന്നു. ഇത് കേട്ടുകൊണ്ട് വിജയമ്മയും ഗാർഗിയും അവിടേക്ക് വരികയാണ്. ജാസ്മിൻ ചോദിക്കുന്നു, എപ്പോഴും എപ്പോഴും വിശാലിനോടൊപ്പം ഒട്ടി നിന്നില്ലെങ്കിൽ നിനക്കുറക്കം വരത്തില്ലേ? ആർക്കും ഒന്നും മനസ്സിലാകില്ല എന്ന് നീ വിചാരിക്കേണ്ട, എപ്പോഴും നീ മുട്ടി ഉരുമുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കേട്ട് ഗാർഗി ചോദിക്കുന്നു, നീ ആരെയാ ഈ വിരട്ടുന്നത്? പാർവതിയുടെ ഹസ്ബൻഡാ വിശാൽ ബ്രോ. വിശാൽ ബ്രോ ഇവളോട് ചിലപ്പോൾ മുട്ടും, തട്ടിയെന്നിരിക്കും, കെട്ടിപ്പിടിക്കും. ചോദ്യം ചെയ്യാൻ നിനക്കെന്താ അവകാശം? ഇപ്പോഴേ ഭരിക്കല്ലേ ജാസ്മിനെ. വിശാൽ ബ്രോയുടെ താലി കഴുത്തിൽ വീണേന് ശേഷം നീ എന്ത് വേണേൽ അയക്കൂ, കാരണമേ താലിക്കൊരു പവർ ഒക്കെ ഉണ്ട്. പ്രഭാവതി പറയുന്നു, ഈ താലിയുടെ പവറ് ഇനി അധിക ദിവസം ഒന്നും ഉണ്ടാകില്ല എന്നുകൂടി ഓർത്താൽ നന്ന്. ഈ സമയം അവിടേക്ക് വന്ന സുശീല സന്തോഷത്തോടുകൂടി വിശാലിനെ കണ്ട് മോനെ വിശാലെ എന്ന് വിളിക്കുകയാണ്. ആന്റി എന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടി വിശാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുശീല വിളിക്കുന്നു, ആന്റിയുടെ നാരങ്ങ മിഠായി? ഗാർഗി ചോദിക്കുന്നു, നാരങ്ങ മിഠായിയോ? അപ്പോൾ സുശീല പറയുകയാണ്, പണ്ട് ഞാൻ ഇവരെ അങ്ങനെയാ വിളിച്ചിരുന്നത്, നാരങ്ങ മിഠായിയുടെ മണമായിരുന്നു ഇവന്. അപ്പൊ ഇപ്പോഴൊന്ന്? ഗാർഗി ചോദിക്കുമ്പോൾ സുശീല പറയുകയാണ്, അമേരിക്ക വിട്ട് നാട്ടിൽ താമസമായതോടെ നീ ഒരുപാട് മാറിപ്പോയല്ലോ. ഇത് കേട്ട് വിജയമ്മ ചോദിക്കുകയാണ്, നീയാണോ മാറാത്തത്? ഇവിടുന്ന് പോയ സുശീലയാണോ നീ? കഴുത്തിൽ താലിയും ഇല്ല, നെറുകയിൽ സിന്ദൂരവും ഇല്ല. അപ്പോൾ ഗാർഗി പറയുന്നു, അതെ ഇവിടുന്ന് പോയത് സുശീല, തിരിച്ചു വന്നതേ ദുശീല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുശീല പറയുന്നു, ഗാർഗി താലിയിലും സിന്ദൂരത്തിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ പാർവതിയുടെ അരികിലേക്ക് വന്ന് സുശീല പറയുകയാണ്, ദാ ഇവള് സിന്ദൂരം തൊട്ടിട്ടുണ്ട്, കഴുത്തിൽ താലിയുണ്ട്, എന്താ കാര്യം? വയറ്റിലോട്ട് എന്തെങ്കിലും ചെല്ലണമെങ്കിൽ
ഉണ്ടെങ്കിലേ ഇവള് വീട്ടു ജോലി ചെയ്ത് സമ്പാദിക്കണം. എനിക്കൊരു ഭർത്താവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ താലിയും സിന്ദൂരവും ഒക്കെ. ഇത് കേട്ട് പാർവതി വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ സുശീല പറയുന്നു, ഞാൻ മാരീഡ് ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല, പക്ഷേ അവൾക്കുണ്ട്. കാരണം അവൾ ഈ വീട്ടിലെ ജോലിക്കാരിയാണ്, അവളുടെ സേഫ്റ്റിക്ക് അത് ആവശ്യമാണ്. ഇത് കേട്ട് ഗാർഗി പറയുന്നു, പാർവതിക്ക് ഇവിടെ സേഫ്റ്റിക്ക് ഒരു കുറവും ഇല്ല ആന്റി. അവള് മാത്രമല്ല അവളുടെ ഭർത്താവും ഈ വീട്ടിൽ തന്നെയാ. സുശീല ചോദിക്കുന്നു, ആണോ? ഓഹോ, ഇവളുടെ ഭർത്താവും ഈ വീട്ടിൽ തന്നെയാണോ? എടി, പുറംപണിയും തേങ്ങയിടലും ഒക്കെയാണോ നിന്റെ ഭർത്താവിന്റെ ജോലി? വിശാൽ പറയുന്നു, അതെ ആന്റി, പുറംപണിയും തേങ്ങയിടലും മാത്രമല്ല വണ്ടി കഴുകലും തെങ്ങിന് തടം വെട്ടലും ഒക്കെ അയാളുടെ പണിയാ. അല്ലേ പാർവതി? സുശീല ചോദിക്കുന്നു, എടി, എപ്പോഴും നിന്നെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയാണോ അയാൾ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്? നോക്ക്, നിന്റെ ഭർത്താവിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? നിനക്ക് അയാളെയോ? ഇത് കേട്ട് പാർവതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ജാസ്മിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുശീല പറയുന്നു, ജാസ്മിനെ, ശരിയായ സ്നേഹം താഴെ തട്ടിലുള്ളവരെ കണ്ടുപിടിക്കണം. ദരിദ്രരായിരിക്കാം, പക്ഷേ സ്നേഹത്തിന്റെ കാര്യത്തിൽ അതിസമ്പന്നരായിരിക്കും. അവളുടെ കാര്യം തന്നെ എടുക്ക്, ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ എപ്പോഴും പരസ്പരം കണ്ടോണ്ടിരിക്കാൻ? അവള് അവളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് നീ കണ്ടുപഠിക്കുമോളെ. അവൾ അവളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ നീയും നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണം. ഇത് കേട്ടൊന്ന് പതറി ജാസ്മിൻ വിശാലിനെ നോക്കുമ്പോൾ വിശാൽ പുഞ്ചിരിച്ചു നിൽക്കുകയാണ്. സുശീല പറയുന്നു, എങ്കിലേ ഏറ്റവും നല്ല കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാകൂ. അപ്പോൾ വിശാൽ പറയുന്നു, അത് പറയാൻ പറ്റില്ല ആന്റി. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് വെച്ച് അവരുടെ കുടുംബജീവിതം നല്ലതാകണമെന്നില്ല. കാരണം ചില കുടുംബം കലകികൾ വന്നാൽ അതൊക്കെ കുളമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി വിശാലിനെ നോക്കുകയാണ് ജാസ്മിനും പ്രഭാവതിയും. ഗാർഗി പറയുന്നു, അതെനിക്കിഷ്ടമായി. പ്രഭാവതി പറയുകയാണ്, മതി മതി പാർവതി, നീ ഇതെല്ലാം എടുത്ത് മുറിയിൽ കൊണ്ടുവച്ചേ. ജാസ്മിൻ വാ, നമുക്ക് പോകാം. സുശീല ചോദിക്കുന്നു, പ്രഭേച്ചി, എവിടേക്കാ നിങ്ങളീ പോകുന്നത്? പ്രഭാവതി പറയുന്നു, വിവാഹത്തിനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഒന്നും എടുത്തിട്ടില്ലല്ലോ, എല്ലാം ഇന്ന് വാങ്ങിവെക്കാം, അധികം സമയമില്ലല്ലോ. ഇത് കേട്ട് സുശീല പറയുന്നു, ഞാനും വരാം, ഒന്ന് ഫ്രഷ് ആകട്ടെ. അങ്ങനെ സുശീല അകത്തേക്ക് പോകുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഗാർഗി, നീ നിന്റെ വാക്കുകളൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ. അപ്പോൾ ഗാർഗി പറയുന്നു, എനിക്കും ആഗ്രഹം ഉണ്ടമ്മേ, പക്ഷെ ഇതുപോലെ ഓരോന്ന് കാണുമ്പോൾ അറിയാതെ രണ്ട് ഡയലോഗ് അടിച്ചു പോകും. അങ്ങനെ പുഞ്ചിരിച്ച് ഗാർഗി അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് പ്രഭാവതിയും ജാസ്മിനും. പിന്നീട് കാണിക്കുന്നത് വിപിന്റെ ഫോണിലേക്ക് പല്ലവി വിളിക്കുന്നു. കോള് കണ്ട് വിപിൻ പറയുന്നു, പല്ലവിയുടെ ഫ്രണ്ടിന്റെ നമ്പർ ആണല്ലോ. പല്ലവി ഒരു ഒഴിയാവാതെയായിട്ട് മാറുകയാണല്ലോ. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് വിപിൻ പറയുകയാണ്, പറ പല്ലവി, ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് പല്ലവി ചോദിക്കുമ്പോൾ വിപിൻ പറയുന്നു, ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. പല്ലവി പറയുന്നു, ഇത് കൂട്ടുകാരിയുടെ നമ്പറാ. ഇത് കേട്ട് വിപിൻ പറയുകയാണ്, അറിയാം, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ നീ പറഞ്ഞിരുന്നല്ലോ. പല്ലവി പറയുന്നു, സ്വന്തമായിട്ട് ഫോണില്ലാത്തത് കൊണ്ടാ ഞാൻ എന്റെ കൂട്ടുകാരിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്. വിപിൻ പറയുന്നു, അതും അറിയാം, സ്വന്തമായി ഫോൺ ഉള്ളവരെ മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് വിളിക്കാറില്ലല്ലോ. പല്ലവി പറയുന്നു, എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഇല്ലാന്ന്. വിപിൻ പറയുകയാണ്, മനസ്സിലായി, പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ എന്തിനാ വിളിച്ചത്? അത് പറയാ. പല്ലവി മനസ്സിൽ പറയുന്നു, ഓ, പലതവണ പറഞ്ഞിട്ടും ഈ പൊട്ടന് മനസ്സിലാകുന്നില്ല. പല്ലവി, നിനക്ക് ഞാനൊരു ഫോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞൂടെ? വലിയ കാശുകാരനല്ലേ? പിശുക്കനാ പിശുക്കൻ. വിപിൻ ചോദിക്കുന്നു, ഹലോ, എന്തിനാ വിളിച്ചത്? ഉടനെ പല്ലവി കരയുകയാണ്. ഇത് കേട്ട് ടെൻഷനോടുകൂടി വിപിൻ പല്ലവി എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.